ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഈ തീർത്ഥാടനത്തിൽ പങ്കുകൊള്ളാറുണ്ട്. വൃശ്ചിക മാസം 1-ാം തീയതി ക്ഷേത്ര ദർശനം നടത്തി സ്വാമി മുദ്രയണിഞ്ഞ് വ്രതം ആരംഭിക്കുന്ന ഓരോ ഭക്തനും അയ്യപ്പൻ എന്ന് അറിയപ്പെടുന്നു. ഇപ്രകാരം സ്വന്തം തിരുനാമം തൻ്റെ ഭക്തന് ദാനം ചെയ്യുന്ന മറ്റൊരു ദേവനും ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളതായിട്ടറിവില്ല. വ്രതശുദ്ധിയിൽ മുഖ്യമായിട്ടുള്ള ബ്രഹ്മചര്യമാണ് ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ച് മുഖ്യമായി വേണ്ടത്. പ്രധാനുഷ്ഠാനം കഠിനമായ തപസ്സു തന്നെയാണ്. മനസ്സ്, വാക്ക്, കർമ്മ ഇവയെ കഠിനമായി നിയന്ത്രണത്തിലാക്കുകയും തപിപ്പിക്കുകയും ചെയ്യുന്നതാണ് വ്രതാനുഷ്ഠാനങ്ങൾ. പക്ഷേ നിഷ്ഠയോടെയുള്ള വ്രതാനുഷ്ഠാനവും തീർത്ഥാടനവും അനുഷ്ഠിക്കുന്ന ഒരാളിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാണ്. കോപം, സംഘർഷം നിറഞ്ഞ മനസ്സ്, അനർത്ഥങ്ങൾ, പാപകർമ്മങ്ങൾ, പാപചിന്ത തുടങ്ങി മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന മാലിന്യങ്ങളെല്ലാം നീങ്ങി ജീവിതം നവീകരിക്കപ്പെടുന്ന അനുഭവമാണ് ഈ തീർത്ഥാടനം നൽകുന്നത്. വൃശ്ചികം 1 മുതൽ മകരം 1 വരെയുള്ള കാലത്താണ് തീർത്ഥാടനം നടത്തുക. മണ്ഡലവ്രതകാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. കോടിക്കണക്കിന് തീർത്ഥാടകർ മണ്ഡലകാലത്ത് തീർത്ഥാടനം നടത്തുന്നു. ഇതുകൂടാതെ എല്ലാ മലയാള മാസവും 1 മുതൽ 5-ാം തീയതി വരെ ശബരിമലയിൽ നട തുറക്കും. വിഷുവിനോടനുബന്ധിച്ച് വിഷുവിന് മുമ്പ് 4 ദിവസവും വിഷുവിന് ശേഷം 5 ദിവസവും നട തുറക്കും. ഓണത്തോടനുബന്ധിച്ചും നട തുറക്കും. ഫാൽഗുണ മാസത്തിലെ ഉത്രം നാളിൽ നട തുറന്ന് പൂജയുണ്ട്. മണ്ഡലകാലത്ത് വൃശ്ചികം 1 മുതൽ 41 ദിവസവും മകരം 1-ന് മുമ്പുള്ള 9 ദിവസവും മകരം 1 മുതൽ 5 ദിവസവും ശബരിമലയിൽ നട തുറന്ന് പൂജയുണ്ട്. വൃശ്ചിക മാസത്തിലെ 5 മുതൽ 10 ദിവസം ശബരിമലയിലെ ഉത്സവമാണ്. ശബരി എന്ന പേരുള്ള ഒരു ഗോത്രവർഗ സ്ത്രീ, അതായത് കാട്ടാള സ്ത്രീ, അയ്യപ്പനെ ധ്യാനിച്ച് തപസ്സു ചെയ്ത സ്ഥലമാണ് ശബരിമല. വ്രതാരംഭം ഗുരുവരണത്തിലാണ് തുടങ്ങേണ്ടത്. ആദ്യമായി തീർത്ഥാടനത്തിന് പോകുന്ന ആൾക്ക് ഗുരുസ്വാമിയുടെ സഹായം വ്രതാരംഭം മുതലേ ഉണ്ടായിരിക്കണം. ഗുരുസ്വാമിക്ക് ദക്ഷിണ നൽകി പാദങ്ങളിൽ പ്രണമിച്ച ശേഷമാണ് വ്രതം ആരംഭിക്കേണ്ടത്. വ്രതാനുഷ്ഠാനത്തെപ്പറ്റിയും തീർത്ഥാടനത്തെപ്പറ്റിയും ധാരണയുള്ളവർ മാതാപിതാക്കളെ ദക്ഷിണ വെച്ച് പ്രണമിച്ചാൽ മതി. വ്രതാരംഭം കുറിക്കുന്ന ചടങ്ങാണ് മാലയിടൽ. ശുദ്ധിയുടെയും വിരക്തിയുടെയും പ്രതീകമായ രുദ്രാക്ഷമാലയോ തുളസിമാലയോ ആണ് നല്ലത്. വീട്ടിലോ ക്ഷേത്രത്തിലോ വെച്ച് പൂജയും പുഷ്പാഞ്ജലിയും നടത്തിയാണ് മാലയിടൽ നടത്തുന്നത്. വിളക്ക് കൊളുത്തി അയ്യപ്പ രൂപ ധ്യാനത്തോടെയും മന്ത്രജപത്തോടെയും ശരണം വിളിയോടെയും ഈ അനുഷ്ഠാനം നിർവഹിക്കണം. കുളിച്ച് ശുദ്ധമായി വേണം ഇതിൽ പങ്കുകൊള്ളാൻ. വിളക്കിനടുത്ത് വെച്ചിരിക്കുന്ന കറുത്ത വസ്ത്രവും മാലയും ഗുരുസ്വാമിയിൽ നിന്നോ മാതാപിതാക്കന്മാരിൽ നിന്നോ സ്വീകരിച്ച് വ്രതം ആരംഭിക്കണം. കറുപ്പ് നിറം വിരക്തിയുടെ പ്രതീകമാണ്. നിറങ്ങൾ ഓരോരോ ഗുണത്തെയും ഭാവത്തെയും സൂചിപ്പിക്കുമ്പോൾ കറുപ്പ് പൂർണ്ണ വിരക്തിയുടെ നിറമാണ്. ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന മനസ്സും വാക്കും പ്രവൃത്തികളും അവയിൽ നിന്നും പിന്തിരിക്കപ്പെടുന്നതിൻ്റെ സൂചനയാണ് കറുപ്പ് വസ്ത്രധാരണം. ഈ വർഷം വൃശ്ചികം 1-ാം തീയതി വരുന്നത് നവംബർ 16-ാം തീയതിയാണ്. അഹിംസയാണ് നോമ്പുകാലത്തെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഉള്ളടക്കം. മനസ്സ, വാച, കർമ്മണ ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുകയാണ് വ്രതം. ഇവയോടൊപ്പം മറ്റ് ശുദ്ധികളും ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള വിരക്തിയും വ്രതത്തിൻ്റെ ഉള്ളടക്കമാണ്. വ്രതമാരംഭിച്ചാൽ 1 മുതൽ സദാ അയ്യപ്പ സ്മരണയിൽ ആയിരിക്കണം. 2 നേരവും കുളിച്ച് ദീപം തെളിച്ച് അയ്യപ്പ ധ്യാനവും ശരണം വിളിയും അനുഷ്ഠിക്കണം. മത്സ്യമാംസാദികളും മദ്യം, പുകവലി, വെറ്റിലമുറുക്ക് ഈ വക കാര്യങ്ങൾ വർജിക്കണം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വ്രതഭംഗം ഉണ്ടാക്കരുത്. പരപീഡനം, ഹിംസം, മത്സ്യമാംസാദി ഭോജനം, മദ്യപാനം, വിഷയസുഖങ്ങളുടെ ആസ്വാദനം ഇവയുണ്ടായാൽ വ്രതഭംഗമൂർത്ത് തീർത്ഥയാത്ര വേണ്ടെന്ന് വയ്ക്കണം. ലഘുവായ വ്രതഭംഗങ്ങൾക്ക് അയ്യപ്പ ധ്യാനത്തിലൂടെയോ ശരണം വിളിയോടെയോ പ്രായച്ചിത്തം ചെയ്യണം. ഇതിന് ഗുരുസ്വാമിയുടെയോ മാതാപിതാക്കളുടെയോ ഉപദേശം തേടണം.
ശബരിമലയിലേക്ക് വൃശ്ചികം 1 മുതൽ 7 ദിവസവും യാത്ര നടത്താം. എന്നാൽ മണ്ഡലകാലം മുഴുവൻ വ്രതമെടുത്തിരിക്കണം. കറുപ്പ് വസ്ത്രം ധരിച്ച് ഇരുമുടിക്കെട്ടുമേന്തി വേണം മല ചവിട്ടാൻ. വ്രതാരംഭം മുതൽ മുദ്ര അണിഞ്ഞ, അതായത് മാലയിട്ട ആൾ സ്വാമിയാണ്, ഈശ്വരൻ തന്നെയാണെന്നർത്ഥം. ആ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. തീർത്ഥയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് കെട്ടുമുറുക്ക് എന്നൊരു അനുഷ്ഠാനമുണ്ട്. ഇത് വീട്ടിലോ ക്ഷേത്രത്തിലോ നടത്താം. ഗുരുസ്വാമിയോ മാതാപിതാക്കളോ പരിചയമുണ്ടെങ്കിൽ തനിയെയോ ഈ ചടങ്ങ് നിർവഹിക്കാം. അയ്യപ്പ ചിത്രമോ വിഗ്രഹമോ പ്രതിഷ്ഠിച്ച് വേദി ഒരുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ദീപം തെളിച്ചാലും മതി. ദീപം, കർപ്പൂരം ഇവ ദേവമുഖത്തൊഴിയണം. അവലും മലരും ശർക്കരയും പഴവും നേദിക്കണം. ശരണം വിളികളോടെ കെട്ടുമുറുക്ക് ആരംഭിക്കണം. ഇരുമുടിക്കെട്ട് തുണി കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. മുൻകെട്ടിൽ പച്ചരി, ശർക്കര, കൽക്കണ്ടം, കർപ്പൂരം, ഉണക്കമുന്തിരി, അവൽ, മലർ, മഞ്ഞൾപ്പൊടി, നെയ്ത്തേങ്ങ 1, നാളികേരം 1 ഇവയിട്ട് നിറച്ച് കെട്ടണം. പിൻകെട്ടിൽ 2 നാളികേരം, നെയ്യ്, അരിയുണ്ട, പനിനീർ എന്നിവയും പമ്പസദ്യയ്ക്കും ഇടത്താവളങ്ങളിലെ ഭക്ഷണത്തിനും ആവശ്യമായ വസ്തുക്കളും കരുതിയിരിക്കണം. പാത്രങ്ങൾ, പായ, പുതപ്പ് തുടങ്ങിയവയും കരുതുക. അവ ഒരു ബാഗിൽ സൂക്ഷിക്കുക. എരുമേലിയിൽ എത്തുന്നതിന് മുമ്പ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നത് നന്ന്. പേട്ടതുള്ളലാണ് എരുമേലിയിലെ പ്രധാന അനുഷ്ഠാനം. മഹിഷിവധത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് പേട്ടതുള്ളൽ. പേട്ടതുള്ളലിന് പച്ചില കൊണ്ടുള്ള ആടയാഭരണങ്ങളും ശരീരമാസകലം ചായവും കരിയും പൂശുകയും ചെയ്യണം. വാവരുമായി മണികണ്ഠൻ യുദ്ധം ചെയ്ത സ്ഥലമാണ് എരുമേലി. ഇവിടെ ശാസ്താക്ഷേത്രവും വാവർ പള്ളിയുമുണ്ട്. ശാസ്താക്ഷേത്രങ്ങളിൽ പേട്ടപ്പണം കാഴ്ചവെച്ച് കന്നിസ്വാമിമാർ പ്രായചിത്തം ആചരിക്കണം. പേട്ടതുള്ളലിന് ചെണ്ട, തകിൽ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. ശാസ്താവിന് 5 പ്രദക്ഷിണം വെച്ച് എരുമേലി ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളി പോകും. അവിടെ 5 പ്രദക്ഷിണം വെച്ച് കർപ്പൂരം കൊളുത്തി പേട്ടതുള്ളൽ സമാപിക്കും. എരുമേലിയിൽ നിന്നും പമ്പയിലേക്കാണ് പിന്നീട് യാത്ര. കാളകെട്ടി വഴിയാണ് പഴയ തീർത്ഥയാത്രാപഥം. അയ്യപ്പനെ കാണാൻ വന്ന ശ്രീ പരമേശ്വരൻ തൻ്റെ വാഹനമായ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടിയെന്ന് വിശ്വസിക്കുന്നു. കന്നി അയ്യപ്പന്മാർ കാളകെട്ടിയിൽ ദർശനം ചെയ്യണമെന്നാണ് ആചാരം. പമ്പയിൽ സ്നാനവും പിതൃശ്രാദ്ധകർമ്മങ്ങളും പമ്പാസദ്യയും പമ്പാവിളക്കും അനുഷ്ഠാനങ്ങളാണ്. തീർത്ഥഘട്ടമാണ് പമ്പ. ഇവിടെ ത്രിവേണിയിൽ മുങ്ങിക്കുളിക്കുന്നതോടെ സർവ്വപാപങ്ങളും നീങ്ങും. ഇതിനു മുമ്പ് പമ്പാതീരത്ത് പിതൃക്കൾക്ക് പിണ്ടോദക ബലി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. പാപമുക്തിക്ക് പിതൃശ്രാദ്ധകർമ്മങ്ങൾ ചെയ്ത് പിതൃപ്രീതി നേടണമെന്ന് അർത്ഥം. പമ്പയിൽ വിരിവെച്ച് തങ്ങുകയും അയ്യപ്പന്മാർ കൂട്ടമായി സദ്യ നടത്തുകയും ചെയ്യണം. രാത്രിയിൽ ഈറ്റ കൊണ്ടുണ്ടാക്കിയ ചെറിയ തട്ടുകളിൽ ദീപങ്ങൾ കൊളുത്തിവെച്ച് പമ്പയിലൂടെ ഒഴുകുന്നതും ആചാരമാണ്. പവിത്രമായ തീർത്ഥത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ഈ ദീപായാനങ്ങൾക്ക് പ്രതീകാത്മകത്വമുണ്ട്. പവിത്രമായ പരമാത്മ ചൈതന്യധാരയിലൂടെ ഒഴുകി നീങ്ങുന്ന ഭക്തൻ്റെ ആത്മ തേജസ്സിൻ്റെ പ്രതീകമാണ് പമ്പവിളക്ക്. പമ്പയിൽ നിന്നും മലകയറ്റം ആരംഭിക്കുന്നതിന് മുമ്പ് പമ്പാഗണപതിയെ വണങ്ങണം. പമ്പാഗണപതിക്ക് നാളികേരം മുടച്ച് ഹനുമാൻ സ്വാമിയെ വണങ്ങി നീലിമല കയറി അപ്പാച്ചിമേട്ടിലെത്തണം. അപ്പാച്ചിമേട് ഇടത്താവളമാണ്. ഇവിടെ താഴ്ചയിലേക്ക് അരിയുണ്ട എറിയുന്ന ചടങ്ങുകളുണ്ട്. വ്രതാനുഷ്ഠാനത്തിലൂടെ സൽഗതിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടകനെ പ്രലോഭിപ്പിക്കുമാറ് ഉയരങ്ങളിൽ വന്നു നിൽക്കുന്ന ദുർവാസനകളുടെ ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തുവാനാണ് ഈ അരിയുണ്ടയേറ്. അപ്പാച്ചിമേട്ടിൽ നിന്നും കയറി ചെല്ലുന്നത് ശബരിപീഠത്തിലാണ്. കഠിന തപം ചെയ്ത ശബരി എന്ന കാട്ടാള സ്ത്രീ മോക്ഷം പ്രാപിച്ചത് ഇവിടെയാണ്. ശബരിപീഠത്തിൽ കർപ്പൂരം കത്തിക്കുകയും നാളികേരം മുടിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ നിന്നും ശബരിമലയ്ക്ക് പോകുമ്പോൾ ശരം കുത്തി എന്ന പുണ്യസ്ഥാനമാണ്. കന്നി അയ്യപ്പന്മാർ കന്നിപ്പേട്ടയുടെ ശരങ്ങൾ ഇവിടെ അർപ്പിക്കുന്നു. ഇതിനുശേഷമേ കന്നി അയ്യപ്പന്മാർ പടി കയറുവാൻ പാടുള്ളൂ. കന്നി അയ്യപ്പന്മാർ വരുന്നതിൻ്റെ തെളിവാണിത്. കന്നി അയ്യപ്പന്മാർ വരുന്നില്ല എങ്കിൽ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ പരിണയിക്കുമെന്നാണ് ഐതിഹ്യം. മണ്ഡലകാലത്ത് ആഹ്ലാദാരവങ്ങളോടെ മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളും.
നിറഞ്ഞു കിടക്കുന്ന ശരങ്ങൾ കണ്ട ശേഷം പരിണയം നടക്കില്ല എന്ന വിഷാദത്തോടെ കൊട്ടും കുരവയും ഒന്നുമില്ലാതെയാണ് മടക്കയാത്ര. ഇനി അയ്യപ്പ ദർശനത്തിനായി 18 പടികൾ കയറണം. അതിനു മുമ്പ് ഇരുപുറത്തുമുള്ള കറുപ്പസ്വാമിയെയും കടുത്ത സ്വാമിയെയും വണങ്ങണം. ആദ്യ പടിയിൽ തേങ്ങയുടച്ചു വേണം പടി ചവിട്ടാൻ. പടി ചവിട്ടൽ തീർത്ഥയാത്രയിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ്. പടി കയറി അയ്യപ്പ ദർശനം നടത്തണം. കൊണ്ടുവന്ന നെയ്ത്തേങ്ങയുടച്ച് അഭിഷേകത്തിനായി നൽകണം. കന്നിമൂല ഗണപതി ഭഗവാന് കാണിക്കയർപ്പിച്ച് വടക്കേ നടവഴി മാളികപ്പുറത്തമ്മയെ ദർശനം നടത്തുക. പിന്നീട് നാഗരാജാവിനെയും നാഗയക്ഷി അമ്മയെയും വണങ്ങണം. കൊച്ചുകടുത്ത സ്വാമിയെയും തലപ്പാറമലയെയും മലമൂർത്തികളെയും സർപ്പസ്ഥാനത്തെയും നവഗ്രഹങ്ങളെയും മണിമണ്ഡപത്തെയും ദർശിക്കണം. ഭസ്മക്കുളത്തിലും ഉരൽക്കുഴി തീർത്ഥത്തിലുമെത്തി പുണ്യസ്നാനം ചെയ്ത് സ്വാമി അയ്യപ്പൻ്റെ പ്രധാന വഴിപാടുകൾ നടത്തുക. ശബരിമലയിൽ ഒട്ടേറെ വഴിപാടുകൾ നടത്താറുണ്ട്. നെയ്യഭിഷേകമാണ് ഏറ്റവും പ്രധാനം. തീർത്ഥാടകൻ്റെ ശരീരമായി സങ്കല്പിക്കപ്പെടുന്ന തേങ്ങയും അതിൽ ജീവൻ്റെ പ്രതീകമായി നിറയുന്ന നെയ്യും ചേർന്ന നെയ്ത്തേങ്ങ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുപോകുന്ന പവിത്രമായ കാഴ്ചദ്രവ്യമാണ്. ഈ നെയ്യ് ദേവവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതിൻ്റെ അർത്ഥം തീർത്ഥാടകൻ്റെ ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്നാണ്. ഗണപതി ഭഗവാന് വഴിപാടായി ഗണപതി ഹോമം, സ്വാമി അയ്യപ്പൻ്റെ പ്രധാന വഴിപാടുകളായ അപ്പവും അരവണയും വാങ്ങുക. മാളികപ്പുറത്തമ്മയ്ക്ക് തേങ്ങ ഉരുട്ടുന്നതാണ് വഴിപാട്. മാളികപ്പുറത്തമ്മയുടെ പ്രീതിക്ക് വേണ്ടി മഞ്ഞൾപ്പൊടി, പട്ട്, കുങ്കുമം, വെറ്റില എന്നിവയും സമർപ്പിക്കും. നാഗരാജാവിനും നാഗയക്ഷി അമ്മയ്ക്കും സർപ്പം പാട്ട് നടത്തുക. കടുത്ത സ്വാമിക്ക് ശർക്കര, മലർ, വറപ്പൊടി, കദളിപ്പഴം എന്നിവ വഴിപാടായി സമർപ്പിക്കുക. വാവർക്ക് ചന്ദനത്തിരി, പനിനീർ, കുരുമുളക് എന്നിവ സമർപ്പിക്കാം. ദേവപ്രീതിക്കായി വെടിവഴിപാടുകൾ നടത്തുകയും ചെയ്യണം. അയ്യപ്പ ദർശനത്തിനും വഴിപാടിനും ശേഷം മലയിറങ്ങാം. മലയിറങ്ങി മടങ്ങി വീട്ടിലെത്തി കറുത്ത വസ്ത്രങ്ങൾ ഊരി മാലയഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. ഇതിനുശേഷം മുടിയും താടിയും ഉപേക്ഷിക്കണം. ദൈനംദിന ജീവിതത്തിൽ ദന്തധാവനവും കുളിയും വസ്ത്രധാരണവും ഭക്ഷണവും എത്ര കണ്ട് പ്രാധാന്യമർഹിക്കുന്നുവോ അതിനേക്കാൾ ഉപരി അത്യന്താപേക്ഷിതമാണ് മനുഷ്യന് മനോനിയന്ത്രണവും കൃത്യനിഷ്ഠയും ക്ഷമാശീലവും. അതില്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആയതിനാൽ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാതെയുള്ള വ്രതങ്ങൾ ശീലമാക്കുക, യഥാർത്ഥ മനുഷ്യനാകുവാൻ യത്നിക്കുക. അങ്ങനെ ആകുമ്പോൾ ശ്രീഭൂതനാഥൻ്റെ അനുഗ്രഹം എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സ്വാമിയേ ശരണമയ്യപ്പ.